ക്രിസ്ത്യേഷ്യൻ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ് ഈ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഉപമകളെന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നത് കളകളെക്കുറിച്ചാണ് അതിന് മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിലായിരിപ്പനും തിരുവനന്തപുരത്തു നിന്നും കർത്താവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചതായ ഉപമകളെക്കുറിച്ച് ചിന്തിപ്പാനും തന്നിരിക്കുന്ന സമയത്തിന് നന്ദിയുടെ സ്തോത്രം അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ കർത്താവ് സഹായിക്കണം യേശുവിൽ കൂടി താഴ്മൊടുമിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമലാകണമേ ആമേൻ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിപ്പി പറഞ്ഞു കൊണ്ടേ അതായത് നല്ല വിത്ത് വിതപ്പാൻ പോയ കൃഷിക്കാരനെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷി വിത്ത് എവിടെ വീണെന്നും നല്ല വിത്ത് ചെയ്യുന്ന ഫലത്തെക്കുറിച്ചും നാം പഠിക്കുകയുണ്ടായി അതായത് നല്ല വിത്ത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി എന്നാൽ ഇന്നത്തെ എൻ്റെ വിഷയം കളകളെക്കുറിച്ചാണ് അതായത് നമുക്കറിയാം ഏത് കൃഷിത്തോട്ടങ്ങളിലും കളകൾ വളർന്നു വരുന്നത് കാണുവാണെക്കൊണ്ട് സാധിക്കും എന്നാൽ ഇത് പറയുവാനുള്ളതായ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് അനേക തരത്തിലുള്ള ആൾക്കാർ വന്നിരുന്നു എന്നാൽ അവർ വന്നപ്പോൾ പ്രത്യേകിച്ച് അറിയാം യഹൂദ സമുദായത്തിൽ പരുഷന്മാരുണ്ടായിരുന്നു ശാസ്ത്രിമാരുണ്ടായിരുന്നു അവരൊക്കെയും ഉണ്ടായിരിക്കെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് കൂടിയ ആൾക്കാരുടെ ഇടയിൽ വിഭിന്ന വ്യക്തികളുണ്ടായിരുന്നു അപ്പോൾ ഈ യേശു ക്രിസ്തു ഒരു തവണ എങ്ങനെ പഠിപ്പിക്കുവാനുള്ള കോണം ഇരുന്നതായ സാഹചര്യത്തിൽ തൻ്റെ ചുറ്റുപാടുമായി അനേകർ വന്ന ഇരുന്ന് വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞുമല്ലോ എന്നാൽ അവരുടെ ഇടയിൽ കണ്ടതായ സമൂഹം സാധുക്കളാണ് അതുപോലെ അവിടെ ഈ പാപികളെന്ന് പരീശന്മാർ കരുതിയിരുന്നവരാണ് അപ്പം അങ്ങനെയുള്ളതായ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കൂടിയിരുന്നതായ സാഹചര്യത്തിൽ അവരെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണോ ഈ യേശു ക്രിസ്തു അല്ലെങ്കിൽ മസിഹ എന്ന അവകാശപ്പെടുന്നതായ വ്യക്തി കൂടെയിരിക്കുന്നതല്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി ആ അവസരത്തിൽ അവരുടെ ഹൃദയത്തെ അറിഞ്ഞതായ യേശു ക്രിസ്തു അവരോട് ഒരു ഉപമ പറയുകയുണ്ടായി അത് നമുക്ക് വായ്പ എന്നെ കൊണ്ട് സാധിക്കുന്നത് വിശദ മത്തായുടെ സുവിശേഷം പതിമൂന്നിൽ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയും മുപ്പത്തിയേഴിൽ നാൽപ്പത്തിരണ്ട് വരെയും ഉള്ളതായ വാക്കുകളാണ് അത് ഞാൻ വായിക്കുകയാണ് അവൻ മറ്റൊരു ഉപമ അവർക്ക് കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിത്ത് വിധത്തിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പൻ്റെ ഇടയിൽ കളവിതച്ചു കള പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു വീട്ടുടേ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്ന് യജമാനെ വയലിൽ നല്ല തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്നും വന്നു എന്ന് ചോദിച്ചു അതിന് ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതോടൊപ്പം തന്നെ അതിൻ്റെ അതിൻ്റെ ഉത്തരവും കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കർത്താവ് പറയുന്നതാണ് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ളതായ വാക്കുകൾ നാം വായിക്കുന്നത് അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടനിൻ്റെ പുത്രന്മാർ അത് വിതച്ചത് ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളും അധർമ്മം ചെയ് പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കും ചെവിയുള്ളവർ കേൾക്കട്ടെ അതെ എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയ ദൈവജനമേ കർത്താവായ യേശു ക്രിസ്തു ഉപമ പറയുകയും ആ ഉപമയുടെ സാരാംശം അർത്ഥം താൻ തന്നെ വിവരിക്കുകയും ചെയ്തു അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം അതായത് കിഴക്ക് ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലും കാണുന്ന ഒരു കാര്യമാണ് മനുഷ്യർ അവരവരുടെ കൃഷിയിടങ്ങളിൽ വിതയ്ക്കുന്നു എന്നാൽ ഈ വിതയ്ക്കുന്നതായ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ശത്രുവായവൻ അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവർ കളകൾ കൊണ്ട് വിതയ്ക്കുന്ന ഒരു സമ്പ്രദായം ഒരു തീർത്തു ഒരു പതിവെന്ന് ഞാൻ പറയത്തില്ല എന്നാൽ അങ്ങനെ ഒരു ഒരു അതായത് വൈരാഗ്യം തീർക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ പതിവ് ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തെയാണ് കർത്താവേശു ക്രിസ്തു ഈ ഉപമയിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നിന്ന് പഠിപ്പാനുള്ളതായ പാഠം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായിട്ട് അതായത് കളയും ഗോതമ്പും ഒന്നിച്ച് വളരുവാൻ ഒക്കെ ദൈവം നമ്മോട് കരുണയുള്ളവനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആർദ്രത നമുക്കവിടെ കാണുവാൻ തൊക്കെ സാധിക്കും അതെ ദൈവം ഈ ഭൂമിയിൽ അതായത് നമുക്കറിയാം കളയും ഗോതമ്പും വളർന്നു വരുന്നതായ സാഹചര്യത്തിൽ കളകളെ മാത്രമായിട്ട് പറിക്കുകയാണെങ്കിൽ ആ നല്ല ഗോതമ്പും അതോടൊപ്പം ചേർന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് കൃഷിക്കാരന് വലിയൊരു നാശമുണ്ടാകും എന്നാൽ രണ്ടും കൂടി വളർന്നതിന് ശേഷം കള മാത്രം പറിച്ചു കളയുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് നല്ല മണി അവിടെ അവശേഷിക്കുകയും അതൊന്നായി ചേർത്ത് അല്ലെങ്കിൽ കൊയ്ത്ത് കാലത്ത് അത് ഒന്നായി ചേർത്ത് ഉപയോഗിക്കുവാനൊക്കെ കൊണ്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ രണ്ടാമതായിട്ട് ഒരു പാഠം നമുക്ക് പഠിപ്പാനൊക്കെ കൊണ്ട് സാധിക്കുന്നത് അതായത് ദൈവം എപ്രകാരമാണ് മനുഷ്യരോട് ഇടപെടുന്നത് എന്നുള്ളത് ഇവിടെ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും ആയതുപോലെ തന്നെ ആദ്യ അതെ ആദ്യ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നതായ ദൂതന്മാർ ദൈവത്തോട് മറുതലിച്ചതായ കാഴ്ച നമുക്ക് വേദവസ്തുത്തിൽ നിന്ന് പഠിക്കുവാനൊക്കെ കൊണ്ട് സാധിക്കും അവിടെ ആ സാഹചര്യത്തിൽ ദൈവം എന്താണ് ചെയ്തത് ദൈവത്തിന് വേണമെങ്കിൽ അന്നേരം തന്നെ അവരെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ ദൈവം അത് ചെയ്തില്ല ദൈവം അവർക്ക് സമയം കൊടുത്തു കാരണം മറ്റുള്ള സൃഷ്ടികളും അതുപോലെ ദൈവത്തിൻ്റെ മറ്റ് ദൂതന്മാരും എന്ത് ദൈവം ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവം നശിപ്പിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വഭാവം അത് സ്നേഹമാകുന്നില്ല എന്ന് പറയുവാണ്ടെക്കെണ്ണം ഇടയായിത്തീരും അല്ലെങ്കിൽ ദൈവത്തിന് ദയയില്ല ഇല്ല എന്ന് പറയുവാണ്ടക്കെണ്ണം ഇടയായിത്തീരും ആയതുകൊണ്ട് ആ കാര്യത്തിൽ ദൈവം വളരെ നീതിയോടുകൂടി പ്രവർത്തിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും അതായത് ദൈവത്തിൻ്റെ നന്മ ദൈവത്തിലുള്ളതായ നന്മ എപ്രകാരം വെളിവാക്കപ്പെടുന്നു എന്ന് ഈ കളയുടെ ഉപമയിലൂടെ കാണുവാൻ കൊണ്ട് സാധിക്കുകയാണ് ആയതുപോലെ ഈ ലോകത്തിൽ അതായത് പലപ്പോഴും പലരും എന്തു ചെയ്യുന്നു ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയെ കാണുമ്പോൾ അവനിൽ അല്ല അവനുള്ള അവനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവൻ ഉൾക്കൊള്ളുന്നതായ അവൻ വിശ്വസിക്കുന്നതായ ദൈവം ദൈവം നല്ലവരെന്ന അല്ല എന്നുള്ള ചിന്താഗതി വന്നു പോകാറുണ്ട് എന്നാൽ കളയും ഗോതമ്പും ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരുകൾ ഞാൻ വായിക്കുന്നില്ല എന്നാൽ അതിനൊരു വ്യക്തി അതെ യൂതായ ഇസ്കാരിയവത്ത് എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെയുള്ളവനായിരുന്നു അതെ അവൻ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവൻ എന്തോ ചിലത് ആഗ്രഹിച്ചാണ് യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുന്നത് എന്നാൽ തൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ തിരിയുന്നതും അതുപോലെ തന്നെ കർത്താവിനെ ഒറ്റ കൊടുക്കുവാനൊക്കെ ഒണം ഇടയായി തീരുകയും ചെയ്തു എന്നാൽ ആ മനുഷ്യനെ യേശുക്രിസ്തു ക്രിസ്തു വളരെയധികം സ്നേഹിച്ചു അവസാനത്തോളം പ്രത്യേകിച്ച് പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന നാഴിക വരെയും അത് എല്ലാവരുടെയും കാലുകഴുകി യൂദാസനെ ഒഴിച്ചു നിർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അതേ താൻ്റെ വളരെ സഹിഷ്ണുതയോടെ അവർക്ക് വേണ്ടി പ്രവർത്തിയതായിട്ട് കാണുവാൻ ഒക്കെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിൽ അതേ അനേകർ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികളായി തീർന്നതായ സാഹചര്യത്തിൽ അനന്യാസും എന്ന് പറയുന്നതായ ഒരു കുടുംബം അവരും യേശുവിൻ്റെ അനുയായികളായി തീർന്നു അത് അന്നത്തെ അവരുടെ വിശ്വാസത്തിൻ്റെ താല്പര്യം കൊണ്ട് അവരുടെ വസ്തുക്കളൊക്കെയും വിറ്റ് അപ്പോസന്മാരുടെ പാത പാദത്തിൽ വിൽക്കുന്ന ആ സാഹചര്യത്തിൽ അനനെയും സഫീറേയും അവരെ പുതുവിശ്വാസികളായിരുന്നു അവരും തീരുമാനിച്ചു അവർക്കുള്ള വസ്തു അവർ വിറ്റ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കാം എന്നാൽ വസ്തു വിറ്റ് കഴിഞ്ഞു പണം കയ്യിൽ ലഭിച്ചപ്പോൾ അത് വലിയൊരു തുകയാണ് അതെങ്ങനെ ഞാൻ കൊടുക്കും അതുകൊണ്ട് അവരും ചെയ്തു അതിൻ്റെ പകുതി മാറ്റിവെച്ചതിന് ശേഷം പകുതിയുമായിട്ട് അപ്പോസലായ പത്രോസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനോട് സംസാരിച്ചു അവൻ ആത്മാ പ്രചോദനായിട്ട് അവനോട് ചോദിച്ചു നീ ഇത്രയും തുകയ്ക്കാണോ ഇത് വിറ്റത് കാരണം അവനുടനെ അത് ആണെന്ന് പറഞ്ഞു അതെ നീ ദൈവത്തോട് കളവ് പറയുന്ന എന്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പരഭൂഷണം പറയുന്നത് എന്താണ് അല്ലെങ്കിൽ കളവ് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകുകയുണ്ടായി അങ്ങനെ നടന്ന അനന്തരഫലം അവൻ അവിടെ മരിച്ചു വീണു അവൻ്റെ ഭാര്യയെ മരിച്ചു വീണു അങ്ങനെയുള്ള ഒരു കാര്യം അത് ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചു അത് സഭയ്ക്ക് എല്ലാവർക്കും പേടിയായി കാരണം വിശ്വസരായിരിക്കുക എന്ന് ദൈവം അനുശാസിക്കുമ്പോൾ അവിശ്വാസ്യത അവിശ്വാസത ഉണ്ടെങ്കിൽ അത് പുറത്തു അത് കൊണ്ടുപോകാനക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ സഭയിലും ആഗ്രഹിക്കുന്നില്ല അതുപോലുള്ളതായ സംഭവങ്ങൾ ആദ്യം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായി അതായത് അന അനന്യ സഫരേസിൻ്റെ സഫരുടെയും കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ നമുക്കറിയാം സൈമൺ മാഗസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവനും സ്നാനപ്പെട്ടു പക്ഷെങ്കിൽ അവനുള്ളിൽ പണമുണ്ടാക്കുവാൻ അല്ലെങ്കിൽ അതൊരു ആദായമാക്കുവാനൊക്കെ ഉണ്ടുള്ള പരിശ്രമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പണം കൊടുത്ത് വാങ്ങിപ്പാൻ്റെ കൊണ്ട് ആഗ്രഹിച്ചു എന്നാൽ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെയുള്ള ആഗ്രഹത്തെ അവന് നല്ലതല്ല എന്ന് നമുക്ക് കാണുകയുണ്ടായി വീണ്ടും അതിൻ്റെ കഥ മൊഴി ഞാൻ ചുരുക്കം പൂർണ്ണമായിട്ട് പറയുന്നില്ല നിങ്ങൾ വേദോത്സവത്തിൽ വായിക്കുക അതവിടെ വളരെ വസ്തുനിഷ്ഠമായിട്ട് വിരിച്ചിട്ടുണ്ട് പിന്നെ ദീമാസ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതായത് പൗലവസിൻ്റെ കൂടെ ജോലി ചെയ്തവനാണ് പക്ഷേ അത് വിട്ടുകളഞ്ഞിട്ട് അവൻ പോവുകയുണ്ടായി അപ്പോൾ അങ്ങനെ ആദ്യ നൂറ്റാണ്ട് മുതലേ കളയും ഗോതമ്പും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും അത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് അത് ദൈവത്തിൻ്റെ സഭയിലും അതുപോലെ തന്നെ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട് എന്നാൽ അവരെ അത്ര പെട്ടെന്ന് കണ്ടുപിടിപ്പാൻ്റെ വണ്ണം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അസാധ്യമാണ് കാരണം ഹൃദയത്തെ ആർക്ക് വായിക്കറിയാം ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആയതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് കളയും ഗോതമ്പും ഒരുപോലെ വളരട്ടെ അതെ ന്യായവിധി കാലത്ത് അതെ ശിഷ്യന്മാർ ദുഷ്ടന്മാരെ തിരിച്ചറിവണ്ടൊക്കെ കൊണ്ട് സാധിക്കും അതുപോലെ നീതിമാന്മാരെ തിരിച്ചറിവണ്ടക്കൊണ്ട് സാധിക്കും ആയതുകൊണ്ട് അതുപോലെ നിൽക്കുവാൻ തോണം പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ കാലത്ത് നമുക്ക് മറ്റുള്ളവരെ ന്യായം വിധിക്കുവാൻ ഉള്ളൊരു പ്രവണതയുണ്ട് എന്നാൽ അത് ഒരിക്കലും ശരിയല്ല നമുക്ക് ന്യായവിധി നൽകിയിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ സ്നേഹത്തോടു കൂടി സഹോദരനോട് അവനെ ശാസിക്കുവാനുള്ള അനുവാദമുണ്ട് എന്നാൽ അവനെ ന്യായം വിധിക്കുന്ന ജോലി നമ്മുടെയല്ല പിന്നെ ആരുടെയാണ് ദൈവത്തിൻ്റെതാണ് അതേ തിരുവനന്തപുരത്തിൽ സഭാചരിത്രത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ സഭ കുറേ കൂടി ഉന്നത ഉന്നത അധികാരവും അല്ലെങ്കിൽ രാജകീയമായ അധികാരവും ഉണ്ടായപ്പോൾ സഭയ്ക്ക് അനുശാസിച്ചതായ നിയമത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് അവരെ അവരെ ശിക്ഷിപ്പാൻ രക്രണം സഭ നടപടികൾ എടുക്കുകയാണ് അന്ധകാര കാലത്ത് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം സഭ അന്നത്തെ സഭ ആണ് ഏറ്റവും ഭരണത്തിൽ അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലിരുന്നത് അവർ നിയമം കയ്യിലെടുത്തു അന്ന് അവർക്ക് അറിയപ്പെട്ടതായ വിശ്വാസികൾ അല്ലെങ്കിൽ അന്ന് മനുഷ്യർ സഭയ്ക്ക് വിരുദ്ധമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അവരെ ഹെറിറ്റിക്സ് എന്ന് പറഞ്ഞു കൊണ്ട് കൊല്ലുവാൻഡാക്കവണ്ണം അതെ രാജകീയ ശക്തി ഉപയോഗിച്ച് അതിനുള്ളതായ നടപടികളൊക്കെയും ചെയ്തതായിട്ട് സഭ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ്റെ വണ്ണം സാധിക്കും അതിന് അവർ അനവധിയായ നിഷ്ഠൂര കാര്യങ്ങൾ നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്യുവാൻ്റെ വണ്ണം അവർ മനഃപൂർവ്വമായി ഇടപെടുകയുണ്ടായി അതിനൊക്കെയും പറയുന്നത് എന്താണ് സഭ അതിനു വേണ്ട അധികാരം ഉണ്ട് എന്ന് പറയുകയാണ് അതായത് യേശുക്രിസ്റ്റൻ്റെ പേരിലാണ് എന്നാലിതക്കെയും എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം അധികാരം കൊടുത്തത് പിശാജായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നത് അവർക്ക് ദൈവികമായ ആത്മാവിലല്ല പിന്നെയോ പിശാജാണ് അതിൻ്റെ പിന്നിലുള്ളത് ഗോഡ് ഹാസ് ബീൻ മീൻസ് റെപ്രസെൻ്റഡ് ത്രൂ ദ ചെർച്ച് ബൈ ദിസ് വേ ഡീലിംഗ് വിത്ത് ദോസ് സപ്പോസ് ടു ബി ദ ഹെറിറ്റിക്സ് അതായത് നമുക്കറിയാം വാൽഡൻസീസ് ആൽബി എന്ന് പറയുന്ന സമൂഹം ദൈവവചനത്തിനു വേണ്ടി നിലനിന്നവരാണ് അവരെ വിശ്വാസത്തിനു വേണ്ടി അവിടെ അവിടങ്ങളിലായിട്ട് അവരായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ താമസിച്ച ഇടങ്ങളിൽ നിന്ന് ഓടി മലകളുടെ അടിയിലും താഴ്വരകളുമായി താമസിച്ചതായൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവരൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോയി പിടിക്കുകയും അവരെ നിഷ്കൂ നിഷ്കൂര നിഷ്ഠൂരമായി കൊല്ലുകയും ചെയ്തതായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ വായ്പ സാധിക്കും അങ്ങനെ അങ്ങനെ എത്രയോ ആയിരങ്ങൾ അത് എത്രയോ പേര് അവർ സഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അല്ലെ ഹെറിറ്റിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിഷ്ഠൂരമായി കൊല്ലുകയുണ്ടായി നാട് കടത്തുകയുണ്ടായി അവരൊക്കെയും പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു അവരുടെ വസ്തുക്കളും വകളും സകലവും ഇട്ട് ഓടിപ്പോകുന്നതായ സാഹചര്യം ഉണ്ടാവുകയുണ്ടായി ഇതിനൊക്കെയും അടിസ്ഥാനം എന്തായിരുന്നു മറ്റൊന്നുമല്ല ദൈവത്തിൽ വചനത്തിൽ വിശ്വസിച്ചിരുന്നു വചനപ്രകാരം ജീവിക്കാൻ്റെ കണം അവർ പരിശ്രമിച്ചു അതായിരുന്നു അവരുടെ കുറ്റം എന്നാൽ ഇതൊക്കെയും ചെയ്തത് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ആർക്കും അങ്ങനെ അധികാരം കൊടുത്തില്ല കളയും ഗോതമ്പും ഒരുപോലെ വളരട്ടെ എന്നാൽ കൊയ്ത്ത് കാലത്ത് എന്തു ചെയ്യും താൻ ചെയ്യുന്നത് ഉള്ള കാര്യത്തെക്കുറിച്ച് ഈ ഉപമയിലൂടെ കർത്താവ് അനുശാസിക്കുകയുണ്ടായി അതേ വിശുദ്ധ മലാക്കിയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അപ്പോൾ മൂന്നിൽ പതിനെട്ട് ഞാൻ വായിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതെ ഇവൻ നല്ലവനാണ് ഇവൻ ദുഷ്ടനാണ് എന്നുള്ളത് ദൈവം അതേ തെളിവായിട്ട് കാണും അവിടെ വ്യത്യാസം അല്ലെങ്കിൽ രണ്ടും കൂടെ ഇൻ്റർടൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇടകലർന്നു പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല ഇന്ന് നാം പഠിക്കുകയാണെങ്കിൽ സഭകളിൽ അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേകത കാണുവാൻ എന്നൊക്കെ സാധിക്കും എന്താണ് അതായത് അവിടെയുള്ളവൻ ചിലപ്പം മൂപ്പനായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും അവരുടെയൊക്കെയും പുറമേ കാണുന്നത് വളരെ ഭക്തിയുള്ളവരായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ളതെന്ന് ആർക്കറിയാം ദൈവത്തിനറിയാം അപ്പോൾ നമുക്കറിയാം വേദത്തിൽ തന്നെ അതിനുള്ള ചില ഒരു ഒരു കാര്യം ഞാൻ പറയുവാൻ ഇറക്കണം ആഗ്രഹിക്കുകയാണ് അതായത് ദൈവം രാജാവിനെ തിരഞ്ഞെടുത്തതായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ദാവീദ് രാജാവിനെ തിരഞ്ഞെടുത്തതായ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുവാൻ ഇടയ്ക്കണം ശമൂഹൽ പ്രവാചകനോട് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞപ്പോൾ ആദ്യം ശമ്പൽ പ്രവാചകനും ഭീതിയായിരുന്നു പേടിയായിരുന്നു കാരണം സൗൽ രാജാവ് ഇത് തന്നെ കൊല്ലും എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു എന്നാൽ ദൈവം പറഞ്ഞു നീ പുറപ്പെടുക എന്ന് പറഞ്ഞു അങ്ങനെ ഈ ശമ്പൽ പ്രവാചകൻ പോവുകയാണ് അതായത് അഭിഷേക ധൈര്യത്തിൻ്റെ പാത്രവുമായിട്ട് പോവുകയാണ് എന്നിട്ട് ജെസ്സിയുടെ ഭവനത്തിൽ ആ ഏരിയയിൽ വന്നു അത് ബദലഹിയം എന്ന് പറയുന്ന ദേശത്ത് വന്നു അവിടെ വന്നിട്ട് എനിക്ക് ഒരു യാഗം കഴിക്കണം അതിനെല്ലാവരും കൂടി വരുവാൻ്റെ കോൺ ആവശ്യപ്പെട്ടു അങ്ങനെ ജെസ്സിയുടെ ഭവനത്തിൽ ആ ചുറ്റുപാടിലാണ് നടക്കുന്നത് അപ്പോൾ ജെസിയെയും തൻ്റെ മക്കളെയും ഈ യാഗത്തിനായിട്ട് ക്ഷണിക്കുകയുണ്ടായി അതിനുശേഷം ആ ജെസീം തൻ്റെ എല്ലാ മാവി തൊഴി ബാക്കി എല്ലാ മക്കളോട് വന്നു എന്നാണ് നാം വായിക്കുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചത് അത് യാഗ സമയത്ത് തൈല ബാ തൈലത്തിൻ്റെ ബാത്ത്റൂമായിട്ട് ശമ്പോൾ പ്രവാചകം നിൽക്കുകയാണ് ആ അവസരത്തിൽ ജെസ്സി തൻ്റെ മൂത്ത മകനെ പ്രവാചൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അടുത്തേക്ക് കൊണ്ടുവന്നു അവനെ തലയിൽ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യവൻറെ വേണം പ്രവാചകൻ താല്പര്യപ്പെടുമ്പോൾ ദൈവനോട് പറഞ്ഞു ഞാനിവനെ തിരഞ്ഞെടുത്തിട്ടില്ല അതെ നീ പുറമേ കാണുന്നത് എന്താണ് അവൻ്റെ അവൻ്റെ കായിക പുഷ്ടിയും അതുപോലെ തന്നെ സൗന്ദര്യവുമാണ് എന്നാൽ എന്താണ് ദൈവം വായിക്കുന്നത് ഹൃദയത്തെയാണ് അതുകൊണ്ട് ആ മകനെ മാറ്റി അടുത്ത മകനെ കൊണ്ടുവന്നു അടുത്ത മകനെ കൊണ്ടുവന്നു എല്ലാ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മക്കളെയും അവിടെ കാഴ്ചവെച്ചു എന്നാൽ അവരെ ആരെയും ദൈവം ചെയ്തില്ല അഭിഷേകം ചെയ്യുവാൻ്റെ ഒക്കെ ആവശ്യപ്പെടുന്നില്ല എന്നാൽ അവസാനമായി നിൻ്റെ മക്കൾ ഇത്രയേ ഉള്ളൂ എന്ന് ശംഭൂർ പ്രഭായം ചോദിക്കണം അല്ല ഒരു മകനുണ്ട് അവൻ ഇളയവനാണ് അവന് ആടുകളെ മേയ്ക്കുവാൻ്റെ ഒക്കെ എണ്ണം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അവനെ വിളിക്കുവാൻ പറയും അങ്ങനെ അവനെ കൊണ്ടുവന്നു അവസാനം ദൈവം ശമ്പുൽ പ്രഭാതനോട് പറയുന്നു ഇവനെ അഭിഷേകം ചെയ്യുക ഇവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ആ സംഭവം വായിക്കുമ്പോൾ നമുക്ക് കണിശമായിട്ടും വളരെ അതായത് പ്രത്യേകിച്ച് പറയാമെങ്കിൽ കേരളത്തിലെ ഒരു പഴയകാല സംഭവം എന്താണ് അതായത് മൂത്ത മകനെ പ്രതീക്ഷിക്കുന്നതായ ഒരു അനുഭവമുണ്ട് കാരണം ദൈവവേലയ്ക്ക് വേണ്ടി എന്നാൽ ഇവിടെ കാണുന്ന അങ്ങനെയല്ല ഇളയ മകനായ ദാവിദിനെ അവനെ കോമളനായിരുന്നു ആ വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവം ആരെയാണ് വായിച്ചത് ഹൃദയത്തെ വായിക്കുന്ന ദൈവമാണ് അപ്പോൾ ദൈവികമായ നടപടിയിൽ ഹൃദയത്തെ അറിയുന്ന ശോധന ചെയ്യുന്നവനായ ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളെയും അറിയുന്നുണ്ട് എന്നാൽ ഭൗമികമായി നാം ചിന്തിച്ചേക്കാം പുറമേ കാണുന്നതാണ് എന്നല്ല പിന്നെയോ ദൈവം നമ്മുടെ സ്വഭാവത്തെയാണ് വായിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഉദ്ധരണി വായിക്കാണ് ക്രൈസ്റ്റ് ഹിംസെൽഫ് വിൽ ഡിസൈഡ് ഹൂ ആർ വേർത്തി ടു ഡൽ വിത്ത് ദി ഫാമിലി ഓഫ് ഹെവൻ ഹി വിൽ ജഡ്ജ് എവ്രി മാൻ അക്കോർഡിംഗ് ടു ദി വേൾഡ്സ് ആൻഡ് ഹിസ് വേർക്സ് പ്രൊഫഷൻ ഇസ് നത്തിങ് ഇൻ ദ സ്കെയിൽ ഇറ്റ് ഈസ് എ ക്യാരക്ടർ ദാറ്റ് ഡിസൈഡ്സ് ദി ഡെസ്റ്റിനി അതെ ഇവിടെ പറയുന്നത് സ്വഭാവമാണ് നമ്മുടെ അവസാനത്തെക്കുറിച്ച് അതെ നമുക്ക് നമ്മെ ന്യായം വിധിക്കുവാൻ പോകുന്നത് ചിലപ്പോൾ ആദ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റക്കുറത്തിൽ ഉണ്ടായേക്കാം പാപികളായ മനുഷ്യർ ഈ പാപനന്ദായ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതെ പല കുഴപ്പങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ദൈവമാണ് എന്തു ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ആയതുകൊണ്ട് ദൈവം തീരുമാനിക്കുക എന്താണ് ഒരിക്കലും നമ്മുടെ അപ്പോഴത്തെ ആ ജീവിത നിലവാരമല്ല ആ ആ സമയത്ത് കാണുന്നതായ ആ ഒരു അനുഭവമല്ല അല്ല പിന്നെയോ നമ്മുടെ അത് അതുവരെയുള്ളതായ ജീവിതശൈലിയാണ് അതുകൊണ്ട് സ്വഭാവം എത്രമാത്രം നല്ലതായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയുകയാണ് കാരണം സ്വഭാവമാണ് ദൈവം കാണുന്നത് അതെ നല്ല സ്വഭാവമുള്ളവരായി അതുകൊണ്ടാണല്ലോ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളുണ്ടാകുവാൻഡക്കവണ്ണം ആകെ ആവശ്യപ്പെടുന്നത് അതായത് സ്നേഹം ദയാ പരോപകാരം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നല്ല സ്വഭാവങ്ങളായി അതായത് ദൈവികമായ സ്വഭാവങ്ങളായി നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ആയതുകൊണ്ട് കളയും ഗോതവുമായിട്ട് ഇരിക്കുന്ന നാഴികയിൽ ഒന്നിച്ച് വളരുവാൻ തക്കവണ്ണം കർത്താവ് ദൈവം അനുവദിക്കുകയാണ് എപ്പ എപ്പോൾ എപ്പോഴും വരെ ആണ് ഒരു പക്ഷേ ഞാൻ പറഞ്ഞേക്കാം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ എന്ന് മരിക്കുന്നു എനിക്കറിയത്തില്ല എന്നാൽ കഥാവ് വരുന്നവരെയും അതൊരു നമുക്ക് ഒരു തീരുമാനത്തിൻ്റെ താഴ്വരയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരണം ആയതുകൊണ്ട് നമുക്കൊരു സമയപരിധി ദൈവം വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊക്കെ ഒന്ന് സാധിക്കുകയില്ല ദൈവം അറിയുന്നുണ്ട് അതായത് നമുക്കറിയാം അതായത് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ പാപത്തിന് ശമ്പളമായ മരണത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നാൽ കർത്താവ് എത്രയും വേഗം വരികയാണെങ്കിൽ മരണമില്ലാതെ ഇരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജീവിച്ചിരിക്കുന്ന നീതിമാന്മാർ രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ച് തിരുവചനം നമ്മൾ അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപാന്തരപ്പെടുന്നതായ നാഴികയിൽ മരണം മരണത്തിലൂടെ കടന്നു പോകേണ്ടതായ സമയമില്ല എന്നാൽ നമ്മുടെ പിതാക്കന്മാരാകട്ടെ അതേ നമ്മുടെ നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നവരാകട്ടെ അനേകരും മരണത്താൽ നീഞ്ഞിപ്പോണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നമ്മുടെ സമയം എപ്പോഴാണ് എന്ന് പ്രത്യേകിച്ച് പറയുവാൻ്റെ ഒന്ന് സാധിക്കുകയില്ല വെളിപാടുകാരനായ വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അത് ഇതുവരെയും അതായത് ഇനിയും ദുഷ്ടൻ ചെയുഷ്ടത ചെയ്യുന്നവർ ദുഷ്ടത ചെയ്യട്ടെ അഴുക്ക് അഴുക്കാടട്ടെ അതുപോലെ നീതിമാൻ നീതി ചെയ്യട്ടെ അങ്ങനെ അതായത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റം വരുത്തുവാൻ്റെ കൊള്ളണം നമ്മുടെ ജീവിതശൈലിക്ക് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകുവാനുള്ള കൊണ്ട് സാധിക്കുകയില്ല ആയതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ് ദൈവമായിട്ട് ഈടാർന്നതാണോ ദൈവമായിട്ട് ചേർന്നതാണോ അതേ യേശുവിൻ്റെ അനുകാരിമികളായിട്ട് ഇരിപ്പാൻ്റെ കോണം യോഗ്യതയുള്ളൊരു ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവം ആണ് ദൈവം അളക്കുന്നത് നല്ല സ്വഭാവമുള്ളവരായി ദൈവിക സ്വഭാവമുള്ളവരായി ജീവി പാണ്ടക്കണം നാം പരിശ്രമിക്കുക കാരണം കളയും ഗോതമ്പും ഒരുപോലെ വളരട്ടെ എപ്പോൾ എപ്പോൾ വരെയാണ് കാലത്തോളം ആയതുകൊണ്ട് കൊയ്ത്തുകാലത്ത് എന്താണ് സംഭവിക്കുന്നത് അതേ എവിടെ നാം വിശദമത്തായിട്ട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ ഡ്രസ്സുകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചോളയിൽ ഇട്ട് കളയുകയും അവിടെ കരുത്തിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ ഒരു വാക്യോൺ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം വളരെ അർത്ഥവത്തായി കാര്യം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ പരിശുദ്ധ നാമത്തിനെ വീണ്ടും നന്ദിയോടെ സ്തോത്രം ഇതുവരെയും ഞങ്ങൾക്ക് നൽകിയതായ തിരുവദന ധ്യാനത്തിനായി നന്ദിയോടെ സ്തോത്രം കളയെ എത്രമാത്രം ദൈവം വളരുവാൻ അനുവദിക്കുന്നു എന്നാൽ കൊയ്ത്ത് കാലത്ത് അത് ശേഖരിച്ച് നശിപ്പിക്കുന്നതായൊരു സാഹചര്യമുണ്ട് ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വഴി തെറ്റാതെ അത് നിത്യരായത്തിനോഹരിക്കാനായി തിരുവനന്തപുരക്കണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മെടുമിനേയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്നെ നന്ദി പറയുന്നു അതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിപ്പാനുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആയ മേൽവിലാസത്തിൽ എഴുതുക ഞങ്ങൾ ചെറു ഗ്രന്ഥങ്ങളോ അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളോ ഞങ്ങളെ ഞങ്ങളത് ആഘോഷിക്കുമായി പരിശ്രമിക്കുന്നതാണ്